ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا الكافرون. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഇതിൽ സാധാരണ വരുന്ന പിഴവുകളൊന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ ആദ്യം പറയുന്ന ആ വാക്ക് ഖാഫ, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഖാഫ് അല്ലേ, അതിൻ്റെ നാവിൻ്റെ മുരടും അതിനോട് നേരിടുന്ന മേലെ എണ്ണാക്കുമാണ് അതിൻ്റെ മഹ്റജ്. അപ്പം ആ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ഖുൽ, അത് കഴിഞ്ഞാൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇവിടെ യാ അയ്യുഹൽ, യാ എന്നടുത്ത് മദ്ദുണ്ട്, അത് മുൻഫസിലായ മദ്ദാണ്. മുൻഫസിലായ മദ്ദും മുത്തസിലായ മദ്ദും ദൈർഘ്യം ഒന്ന് തന്നെയാണ്. ഏഴ് ഹർക്കത്തിൻ്റെ കതിറാണ് അവിടെ രണ്ട് സ്ഥലത്തും നീട്ടേണ്ടത്. പക്ഷെ മുൻഫസിലായ മദ്ദ് നീട്ടൽ നിർബന്ധമില്ല, മുത്തസിലായ മദ്ദ് നീട്ടൽ നിർബന്ധമാണ്. പിന്നെ യാ അയ്യുഹൽ, ഇവിടെ ഓതുമ്പോഴേ ഹംസിനെ അവ്യക്തമായി പോവാറ്. ഹംസ് അയ്യുഹ എന്ന് പറയുന്ന ആ ഹംസിനെ ചേർത്തി ഓതുമ്പോഴേ പലപ്പോഴും ഒഴിവായി പോകും. ഇങ്ങനെ ഉദാഹരണം, ഖുൽ യായ്യുഹൽ യായ്യുഹ എന്ന് പറയുമ്പോഴേ ഹംസ് ശരിക്കും വരുന്നില്ല. ഹംസ് തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് വരണം, താഴെയറ്റത്തിൽ നിന്നാണ് ഹംസിൻ്റെ ഉച്ചാരണം. അ ഇ ഉ. അപ്പം ഖുൽ യായ്യു യായ്യു, ഇങ്ങനെ ഹംസിനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കുക. യാ അയ്യുഹൽ കാഫിറൂൻ. പിന്നെ അൽ കാഫിറൂൻ എന്ന് പറയുന്നിടത്ത് റായിന് ലമ്മയാണ്. ഈ ലമ്മ് ചെയ്യുമ്പോഴേ, ഈ ഒരു അക്ഷരത്തിനും ലമ്മ് കൊടുത്ത് ഉച്ചരിക്കുമ്പോഴേ നമ്മുടെ ചുണ്ട് കൂർപ്പിച്ച് ഉച്ചരിക്കണം. റൂ അല്ലേ, ഉ ബു തു ജു, ഇങ്ങനെ ഏതക്ഷരത്തിനും ലമ്മ് വരുമ്പോഴേ നമ്മുടെ ചുണ്ടൊന്ന് കൂർപ്പിച്ച് ഉച്ചരിക്കാം. അപ്പം അൽ കാഫിറൂൻ. പിന്നെ ഇവിടെ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ നീട്ടുന്നത്. മദ് ആരിഫ് എന്ന് പറയും, അതായത് മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ പുതുതാകുമ്പോൾ നീട്ടുന്ന മദ്ദാണ് ആരിലായ മദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വഖഫ് ചെയ്യുമ്പോഴേ അവിടെ കൂടുതൽ നീട്ടിയത്. അപ്പോൾ ഓതുമ്പോഴും ശ്രദ്ധിക്കുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഞാൻ ഓർക്കുക. അടുത്ത ആയത്ത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇവിടെയും കലിമത്തുകൾ ശ്രദ്ധിക്കുക. ലാ അഅ്ബുദു, ഹംസ്, ഐൻ, ഈ രണ്ട് അക്ഷരങ്ങളും ഹൽഖിൻ്റെ അക്ഷരങ്ങളാണല്ലോ. അപ്പോൾ രണ്ട് അക്ഷരങ്ങളും
അടുത്തടുത്തുള്ള മഖ്റജും കൂടിയാണ്. അപ്പോഴും ലാ അഅബുദു ഇങ്ങനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ലാ അഅബുദു എന്ന് പലരും ഓതിപ്പോവാറുണ്ട്. അഅബുദു അല്ലേ, അഅബുദു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അക്ഷരങ്ങൾ ഐനൊന്നും ശരിയായ രീതിയിൽ ഉച്ചരിച്ചില്ല, അപ്പോഴെന്താണ് ഖിറാത്ത് തെറ്റായി വരും. അപ്പോൾ ശ്രദ്ധിച്ച് ഓതുക. അവിടെയും ശ്രദ്ധിക്കൂദൂൻ ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത് വല അൻതും ആബിദൂന മാ അഅബുദ്, ഇവിടെ വല ഇവിടെ വല അവിടെയും മദ് മുൻഫസിലായ മദ്ദാണ്. അതുപോലെ അൻതും ഇവിടെ അൻതും അവിടെ ഇഖ്ഫ എന്ന് പറയും, അതായത് മറച്ച് മണിക്കുക. വല അൻതും ഇങ്ങനെ അൻ അവിടെ മണിക്കലായിട്ടുണ്ട്, പക്ഷേ മറക്കലായിട്ടില്ല അല്ലേ. അപ്പം അങ്ങനെ അൻതും ആ രീതിയിൽ മണിക്കരുത്. വല അൻതും ഇങ്ങനെയാണ് മണിക്കേണ്ടത്. വല അൻതും ആബിദൂന മാ അഅബുദ് മാ അഅബുദ് ഇങ്ങനെയാണ് അവിടെ ഓതേണ്ടത്. അടുത്ത ആയത്ത് വല അന ആബിദും മാ അബദ്തും. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് വല അനാബിദുൻ എന്ന് ഓതരുത്. അവിടെ എഴുത്തിൽ അങ്ങനെ കാണാം, അനാന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ഓതുമ്പോഴേ ചേർത്ത് ഓതുമ്പോഴവിടെ വല അനാ എന്ന് നീട്ടി ആ നൂനിനെ നീട്ടാതെയാണ് ഓതേണ്ടത്, നീട്ടി ഓതരുത്. ഓതേണ്ടത് വല അനാബിദുൻ, അങ്ങനെയാണ് ഓതുക. അതുപോലെ മഅബത്തും മഅബത്തും, ഇവിടെ അബത്തും എന്നെടുത്ത് അബദ് അല്ലേ, ദാല് സുക്കൂനായ ദാല് അതിനുശേഷം പിന്നെ ത ആണ്, അപ്പോൾ ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യുക. അപ്പോൾ അബദ്തും എന്ന് ഓതൂല, അബത്തും അബത്തും എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി വല അനഅബിദും മഅബത്തും, അങ്ങനെയാണ് ഓതേണ്ടത്. അടുത്ത ആയത്ത് വല അൻതും ആബിദൂന മാ അഅബുദ്. നേരത്തെ വീണ്ടും അതേപോലെ ആയത്ത് ആവർത്തിക്കുകയാണ് അവിടെ, അതേപോലെ ഓതുക. അടുത്ത ആയത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ. ഇവിടെ ഓതുമ്പോഴേ ലക്കും ദീനുക്കും സാക്കിനായ മീമിന് ശേഷം ദാല് വരുമ്പോഴേ അവിടെ എന്ത് ചെയ്യണം, ഇൽഹാർ ചെയ്യണം. ലക്കും ദീനുക്കും, പിന്നെ ദീനുക്കും വലിയ ദീൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ, അതുപോലെ തന്നെ വരുമ്പോൾ, ഈ രണ്ട് അക്ഷരങ്ങൾ വരുമ്പോഴേ നന്നായി ഇളഹാർ ചെയ്യണം, അവിടെ ശ്രദ്ധിക്കണം. കാരണം ഈ വാവും ഫ മീമ് ഈ മൂന്ന് അക്ഷരങ്ങളും ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. അപ്പോഴേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം, ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ ഓതുമ്പോഴേ ലക്കും ദീനു കൂ വലിയ എന്ന് ഓതും അല്ലേ. അവിടെ നമ്മൾ കേൾക്കുമ്പോഴേ അവിടെ മീമ് ഉച്ചരിച്ചതുപോലെ തോന്നും, പക്ഷെ വാസ്തവത്തിൽ അവിടെ മീമിന് ഉച്ചരിച്ചിട്ടില്ല, ഒരു മൂളൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ മീമിന് ശേഷം, സാക്കിനായ മീമിന് ശേഷം വാവ് അതുപോലെ തന്നെ ഫ ഈ രണ്ട് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൽഹാർ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ
ലക്കും ദീനുക്കും വലിയ കും വലിയ. മീമിനെ ഉച്ചരിച്ചതിന് ശേഷം അടുത്ത അക്ഷരമായ വാവിനെ ഉച്ചരിക്കും. അപ്പോൾ ശരിക്കും അവിടെ ശ്രദ്ധിക്കണം. ലക്കും ദീനുക്കും വലിയ, ലക്കും ദീനുക്കും വലിയ ദീൻ, ഇങ്ങനെ ആണ് അവിടെ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് ഓതിപ്പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധമാക്കപ്പെട്ട കലാം തെറ്റുകൂടാതെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.